ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട കാരമൽ പോപ്കോൺ വളരെ ഈസി ആയിട്ട് വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പോപ്കോൺ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പോപ്കോൺ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായിട്ട് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് 1/4 കപ്പോളം കോൺ ചേർക്കുന്നുണ്ട്. ഇനി ഈ കോൺ നമുക്കിതുപോലെ നല്ലതുപോലെ പരത്തി കൊടുത്ത് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കുക. ഈ പോപ്കോൺ റെഡിയാക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ പോപ്കോൺ റെഡിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടച്ച് വെക്കണം. അടച്ച് വെക്കാഞ്ഞാലേ പോപ്കോൺ ചൂടാകുമ്പോൾ ഇതുപോലൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് മൂടി വെക്കാഞ്ഞാൽ ഫുള്ള് പുറത്തോട്ട് പോകും. അപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് അടച്ച് വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പോപ്കോണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ പോപ്കോൺ റെഡിയാക്കിയ അതേ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ പഞ്ചസാര ഏകദേശമൊക്കെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതൊരു ലോ ഫ്ലെയിമിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഈ പഞ്ചസാര കാരമലായതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബട്ടർ നമുക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ മെൽറ്റായിട്ട് നമുക്കിതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തന്നെ നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ആ സമയം തന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പോപ്കോൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ ഈ പോപ്കോണ് ഒരു വലിയൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ നിന്ന് നമുക്കിതുപോലെ ഒട്ടി പിടിച്ച പോപ്കോണുകളൊക്കെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് വേർതിരിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കാരമൽ പോപ്കോൺ ഇവിടെ റെഡിയായിട്ടുണ്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പോപ്കോണിനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.